അടിപൊളി മമ്മൂക്ക അല്ല, പിന്നെ ബിന്ദു പണിക്കതൊക്കെ സൂപ്പറാണ്. ബിന്ദു പണിക്കറുണ്ട്, പിന്നെ ജഗദീഷ് ഇല്ല തീറാണ്. ജഗദീഷൊക്കെ ഒരു രക്ഷയില്ല. ബിന്ദു പണിക്കർ ഷറഫുദ്ദീൻ നല്ല സാർ. സാർ ഒന്നും പറയില്ല. അടിപൊളി 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 റഷാക്കാണ്. ആ നല്ല സാർ. ആ വിഷ്വൽസ് ആ രീതിയിൽ നല്ല അഭയക്കും, നല്ല മൊത്തത്തിൽ കൊള്ളാം. ആ ബന്ധുപണിക്കരെ ഔട്ട് സ്റ്റാൻഡ് ചെയ്യണം. അടിപൊളി മൊത്തം ഭയങ്കര ഫ്ലിപ്പാണ്ടോ. അടിപൊളിയായിരുന്നു. ആ നല്ല പെർഫോമൻസ്. മേക്കിംഗ് ആണ് സൂപ്പർ. ഇംഗ്ലീഷ് ടച്ച് വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, മേക്കിംഗ് ആണ് മെയിൻ ആയിട്ട്. സ്റ്റോറി ഒന്നും അധികം ഇല്ല. മമ്മൂക്ക അടിപൊളിയായിരുന്നു. മറ്റുള്ള പെർഫോമൻസിന് ഇഷ്ടപ്പെട്ടാരെ? എനിക്ക് കൂടുതലും ബിന്ദു പണിക്കർ ഇഷ്ടപ്പെട്ടു. നല്ലവടായിരുന്നു. പിന്നെ പിന്നെ സെറ്റ് പാടും. കുഴപ്പമില്ലായിരുന്നു. മമ്മൂക്ക പൊളിയായിട്ടുണ്ട്. പക്ഷേ സ്റ്റോറി കുറച്ച് ലാഗ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ടച്ച് ഫീലിംഗ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള മൂവി. മേക്കിംഗ് ഭയങ്കര രസമായിട്ടുണ്ട്. കഥയൊക്കെ സിമ്പിൾ തന്നെ, പക്ഷെ അവർ എടുത്തു വെച്ചേക്കുന്ന രീതിയാണ്. ഡയറക്ടോറിയൽ സൈഡ് വമ്പൻ കിടിലനായുണ്ട്. സിനിമ കുഴപ്പമില്ല, നല്ലതാണ്. മമ്മൂട്ടി ലുക്കൊക്കെ പൊളിയാണ്. പെർഫോമൻസിൽ മമ്മൂട്ടിയാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. നല്ല എല്ലാ പെർഫോമൻസ് എല്ലാവരും നല്ലതാണ്. അടിപൊളി പടം. അവിടെയും കൂടി ചെയ്തു. നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു. ലൈക്ക് നല്ല മേക്കിംഗ് ആയിരുന്നു. ആക്ടിങ് അടിപൊളി. BGM നൈസ് ആയിരുന്നു. സിനിമാറ്റോഗ്രഫി ഇഷ്ടപ്പെട്ടു. ലാഗ് ആയിട്ട് തോന്നുന്നു എന്നൊക്കെ കുറെ പേര് പറഞ്ഞു, പക്ഷേ ഐ ഡിഡ്ന്റ് ഫീൽ ലൈക്ക്. കുഴപ്പമില്ലായിരുന്നു. വലുതായിട്ടൊന്നും മനസ്സിലായില്ല. അതെ, ഭയങ്കര സ്ലോ. മലയാള സിനിമ ഒരു മാറുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. എക്സാക്ട്ലി ഇംഗ്ലീഷ് റേഞ്ചിലോട്ട് പോകുന്നു. താങ്ക് യു.